ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോധന തന്ത്രങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ LPUP ക്ലാസ്സസിൻ്റെ 5-ാമത്തെ ഭാഗമാണ് ബോധന തന്ത്രങ്ങൾ. മറ്റുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് ബോധന തന്ത്രങ്ങൾ? ബോധന തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ ടോപ്പിക്ക് ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അവരെ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്. ചില ടോപ്പിക്സ് നമ്മൾ വിവരിച്ചു കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള തന്ത്രങ്ങളാണ് ബോധന തന്ത്രങ്ങൾ. അപ്പോൾ അതിലേതൊക്കെയാണ് ബോധന തന്ത്രങ്ങൾ നോക്കാം. വിവരണം, വർണ്ണനം, വിശദാവതരണം, പുനരവലോകനം, പാനൽ ചർച്ച, സംഘചർച്ച, നാടകാവിഷ്കരണം, റോൾ പ്ലേയിങ്, സിംബോസിയം, ബ്രെയിൻസ്റ്റോമിങ്, ബസ് ഗ്രൂപ്പുകൾ, വർക്ക്ഷോപ്പ് തുടങ്ങിയവയാണ് ബോധന തന്ത്രങ്ങൾ. ഇവയെല്ലാം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തത് വിവരണം. എന്താണ് വിവരണം? നമ്മൾ ഒരു ടോപ്പിക്ക് മറ്റുള്ളവരുടെ അറിവിലേക്ക് അത് വിവരിച്ചു കൊടുക്കുന്നു. വാചികമായിട്ടുള്ള സംഭവ വിവരങ്ങളുടെ വിവരണമാണ് വിവരണം എന്ന് പറയുന്നത്. നരേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളത് വാക്കുകൾ കൊണ്ട് വിവരിച്ചു കൊടുക്കും. ഇനി ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തെയോ ഒക്കെ നമ്മൾ വാക്കുകളിലൂടെ ചിത്രീകരിച്ചു കൊടുക്കുന്ന രീതിയാണ്, അതായത് വർണ്ണിച്ചു കൊടുക്കും. അതാണ് വർണ്ണനം. ഡിസ്ക്രിപ്ഷൻ എന്നാണ് വർണ്ണന. വിവരണം എന്ന് വെച്ചാൽ നരേഷൻ. അതിൻ്റെ ഒരു എസ്സേ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വിവരണവും വർണ്ണിച്ചു കൊടുക്കുന്നത് വർണ്ണനവും. ഇനി എന്താ വിശദാവതരണം? അതായത് പഠിക്കാനിരിക്കുന്ന കുട്ടികളുടെ ചിന്തയൊക്കെ ഉദ്ദീപിപ്പിച്ച് നമ്മൾ ആ പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് വിശദാവതരണം. നമ്മൾ വിശദീകരിക്കും, അത് ബുദ്ധിപൂർവ്വം അവർ മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ അവരെ സഹായിക്കും. അതാണ് വിശദാവതരണം. അടുത്തത് പുനരവലോകനം. എന്താ പുനരവലോകനം? നമ്മളൊരു പാഠഭാഗം പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും അവരെ അതിന് പരിശോധിക്കുന്ന ഒരു രീതിയാണ്, മാനസിക പ്രക്രിയയാണ് പുനരവലോകനം, അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയും. ഇനി പാനൽ ചർച്ച. എന്താണ് പാനൽ ചർച്ച? അതായത് ഒരു വ്യക്തികളോ പഠിതാക്കളോ ഒക്കെ അവരുടെ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് തമ്മിൽ ചർച്ച ചെയ്യുന്ന രീതിയാണ് പാനൽ ചർച്ച എന്ന് പറയുന്നത് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതിയാണ് പാനൽ ചർച്ച എന്ന് പറയുന്നത്. ഇനി എന്താണ് സംഘചർച്ച? സംഘചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായൊരു വിനിമയമാണ് അല്ലേ. അതായത് പല നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ, ധാരണകൾ, വസ്തുതകൾ, ഇതൊക്കെ സ്വതന്ത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ഡിസ്കഷനെയാണ് സംഘചർച്ച എന്ന് പറയുന്നത്. ഇനി നാടകാവിഷ്കരണം എന്താണ്? ഇപ്പോൾ നമ്മളൊരു ജീവിത സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ അത് നാടകമായിട്ട് നമ്മൾ ചിട്ടയായിട്ട് നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് നാടക ആവിഷ്കരണം അല്ലെങ്കിൽ ഡ്രാമറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് റോൾ പ്ലേയിങ്? റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മറ്റുള്ളവരുടെ ജീവിത രംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനമാണ്. നമ്മൾ BEd ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട് റോൾ പ്ലേയിങ് ചെയ്യും അല്ലേ. ആ ഒരു പ്ലേയിങ്, ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്കിലെ ആ സംഭവങ്ങളൊക്കെ അതേപടി നമ്മൾ ഓരോരുത്തർ ആ ഒരു റോളുകൾ അനുകരിച്ച് ആ ഒരു അനുകരണമാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബ്രെയിൻസ്റ്റോമിങ്. ബ്രെയിൻസ്റ്റോമിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബ്രെയിൻസ്റ്റോമിങ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അലക്സ് ഫെയ്ക്കനി ഓസ്ബോൺ ആണ് ബ്രെയിൻസ്റ്റോമിങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന് നമുക്ക് ഫലപ്രദമായിട്ടുള്ളത്. ഓക്കെ, ഉടൻ തന്നെ പ്രശ്ന പരിഹാരം കാണുന്നൊരു രീതിയാണ് ബ്രെയിൻ സ്റ്റോമിങ്. അതായത് നമ്മൾ സമൂഹത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മളൊരു യോഗം വിളിച്ചു കൂട്ടി അത് വിവിധ കോണുകളിൽ നിന്ന് നമ്മൾ അതിൻ്റെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും അപ്പം തന്നെ നമ്മൾ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അടുത്തത് ബസ് ഗ്രൂപ്പുകൾ. ബസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആസൂത്രണമൊന്നും കൂടാതെ പെട്ടെന്ന് സംഘടിപ്പിക്കുന്ന ചർച്ചകളും യോഗങ്ങളുമാണ് ബസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്ന പരിഹാര നൈപുണ്യം വളർത്താനും ക്രിയാത്മക ചിന്തനം വളർത്താനൊക്കെ ബസ് ഗ്രൂപ്പുകൾ സഹായിക്കും. നമ്മൾ അധ്യാപകൻ ഒരു ക്ലാസ്സിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ആ ചർച്ചകളിലെ പാഠ്യപദ്ധതി ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ആ ചർച്ചകളിൽ അധ്യാപകൻ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ ആനുകാലിക പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തി അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതി കൂടിയാണ് ബസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം സിംബോസിയം. സിംബോസിയം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു സംഘം, ഒരു ഗ്രൂപ്പായിരിക്കും ഉണ്ടാവുക. ആ ഗ്രൂപ്പിൻ്റെ മുന്നിൽ സ്റ്റേജിൽ നിന്നിട്ട് ഒന്ന് രണ്ട് വ്യക്തികൾ എന്ത് ചെയ്യും, അവരുടെ പ്രബന്ധം തയ്യാറാക്കി അവർ അവരുടെ വീക്ഷണകോണം എന്താണ്, അതായത് ഇവരോട് ചർച്ച ചെയ്തിട്ടല്ല, അവർ അവരുടെ വീക്ഷണകോണിൽ നിന്നിട്ട് ആ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വിശദീകരിക്കും. 3-4 പേര് അവർ പല വീക്ഷണകോണുകളായിരിക്കും. അതിനുശേഷം ആ ഇരിക്കുന്ന കേൾവിക്കാർക്ക് സംശയങ്ങൾ ചോദിക്കാനും ചർച്ച ചെയ്യാനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയാണ്
സിമ്പോസിയം, നമ്മൾ പലരും സിമ്പോസിയത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ. ഇനി എന്താണ് വർക്ക്ഷോപ്പ്? വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഒരു നൂതന രീതിയാണ്. അതായത് വിഷയങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ വിഷയങ്ങളെ പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാം, പ്രസംഗങ്ങൾ നടത്താം, വായിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്. ആ വർക്ക്ഷോപ്പിലെ നേതൃത്വപാടും സഹകരണ മനോഭാവവും ഒക്കെ വളർന്നു വരികയും ചെയ്യും കുട്ടികളുടെ. വർക്ക്ഷോപ്പിൽ നമുക്ക് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ നൽകാം, കാര്യങ്ങൾ ചിത്രീകരിക്കാം, കുറിപ്പ് തയ്യാറാക്കാം, സൂപ്പർവൈസ്ഡ് സ്റ്റഡി നടത്താം. അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് വർക്ക്ഷോപ്പിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം ഇത്ര മാത്രമാണ് ബോധന തന്ത്രങ്ങൾ. നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. ബോധന തന്ത്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പല തന്ത്രങ്ങളാണ് ഈ ബോധന രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോധന രീതികൾ എന്താണ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതിൽ നിന്ന് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് നമ്മളിത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. വേറൊരു ടോപ്പിക്കുമായി വരാം. ഓക്കെ, താങ്ക് യു.